മനുഷ്യന്റെ ക്രോമസോം സംഖ്യ 46. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 26. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. മനുഷ്യന്റെ ഹൃദയത്തിലെ അറകൾ 4. മനുഷ്യന്റെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37. ജനിച്ചു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. വാരിയെല്ലിലെ അസ്ഥികളുടെ എണ്ണം 24. നട്ടെല്ലിലെ ആകെ അസ്ഥികൾ 26. ചെവിയിലെ ആകെ അസ്ഥികൾ 6. മാറെല്ലിലെ അസ്ഥികൾ 1. ഇടുപ്പല്ലിലെ അസ്ഥികൾ 2. മുഖത്ത് എത്ര അസ്ഥികൾ? 14. തോളല്ലിലെ അസ്ഥികൾ 4. വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആണ്? 25. ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ വലത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ഇടത് ശ്വാസകോശത്തിന്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. മനുഷ്യന്റെ ശരാശരി ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ്? 72. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തത്തിന്റെ അളവ് എത്ര ലിറ്ററാണ്? 5 മുതൽ 6 വരെ ലിറ്റർ. രക്തത്തിലെ വെള്ളത്തിന്റെ ഏതാണ്ട് അളവ് എത്ര ശതമാനം? 80%. പ്രായപൂർത്തിയായ ഒരു മനുഷ്യ ശരീരത്തിലെ ഏതാണ്ട് വെള്ളത്തിന്റെ അളവ് എത്ര ശതമാനം? 60 മുതൽ 65 വരെ ശതമാനം. പ്രതിദിനം വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിന്റെ ശരാശരി അളവ് എത്ര ലിറ്റർ? 170 ലിറ്റർ. അന്നനാളത്തിന്റെ ശരാശരി നീളം എത്ര സെന്റിമീറ്റർ? 25. കണ്ണിന്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ? 10. അരുണ രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസം? 120. പ്രായപൂർത്തിയായ മനുഷ്യനിലെ ആകെ പല്ലുകൾ? 32. മനുഷ്യനിലെ ആകെ ജ്ഞാനദന്തങ്ങൾ? 4. ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് ഭ്രൂണത്തിന് എത്ര ആഴ്ച പ്രായമാകുമ്പോഴാണ്? 4. മനുഷ്യന്റെ കഴുത്തിലെ കശേരുക്കൾ എത്ര? 7. പഞ്ചേന്ദ്രിയങ്ങൾ ഏതെല്ലാം? നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ത്വക്ക്. കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ അവയവം? ആമാശയം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. ത്വക്കിന് നിറം നൽകുന്ന വസ്തു? മെലാനിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം? ജലം. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം? വൃക്ക. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകം? ഇരുമ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ബലിഷ്ഠമേറിയ പേശി? ഗർഭാശയപേശി. പേശികളില്ലാത്ത മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗം? ശ്വാസകോശം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം? നാഡീകോശം. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി? തൊടയസ്ഥി.
ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ചെറിയിലെ അസ്ഥി. എന്തിന്റെ അളവ് കുറയുമ്പോഴാണ് ശരീരത്തിൽ വിളർച്ച ബാധിക്കുന്നത്? ഇരുണ്ട്. ശരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ? ധമനികൾ. ശരീരത്തിലെ അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ? സിരകൾ. ഏറ്റവും വലിയ രക്തക്കുഴൽ? മഹാധമനി. ശരീരത്തിലെ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട അവയവം? ചെവി. ത്വക്കിനെ കുറിച്ചുള്ള പഠനം? ഡെർമറ്റോളജി. വൃക്കകളെ കുറിച്ചുള്ള പഠനം? നെഫ്രോളജി. ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം? പല്ലിന്റെ ഇനാമൽ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം? സെറിബെല്ലം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം? കപാലം. ഹൃദയത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ? കാർഡിയോളജി. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം? സെറിബ്രം. സോറിയാസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ത്വക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ്? ഓ പോസിറ്റീവ്. ഏറ്റവും കുറച്ച് പേരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ്? എബി നെഗറ്റീവ്. ഡിഫ്തീരിയ രോഗം ബാധിക്കുന്ന ശരീരാവയവം? തൊണ്ട. വസൂരി ബാധിക്കുന്ന ശരീരാവയവം? ത്വക്ക്. സാർസ്, ന്യൂമോണിയ, ആന്ത്രാക്സ്, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ്? ശ്വാസകോശം. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം? പാത്തോളജി. മനുഷ്യന്റെ അസ്ഥികളിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം?